ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയുള്ള ദേശീയപാത ചേളാരി മുതൽ പാണാമ്പ്ര യൂണിവേഴ്സിറ്റി വരെയുള്ള ഒരു വീടിയാണ്. ഈ റീച്ചിൽ രണ്ട് ഓവർപാസുകളും രണ്ട് അണ്ടർപാസുകളുമാണ് വരുന്നത്. പാണാമ്പ്രയിലുള്ള അണ്ടർപാസിന്റെ പണികൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചേളാരി മുതൽ പാണാമ്പ്ര യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോയി നോക്കാം. ഇന്നലെ നമ്മൾ തലപ്പാർ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചേളാരി അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ചേളാരി അണ്ടർപാസിൻ്റെ മെയിൻസ്ലാബൊക്കെ വാർപ്പിട്ടതിന് ശേഷം ആ വാട്ടർ പ്രൂഫുള്ള ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് അതിന് മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത്. മുന്നത്തെ ചേളാരിയുടെ വീഡിയോ ചെയ്ത സമയത്ത് കമൻറ്റിൽ ഓരോരുത്തരെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാണ് അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കൂടുക എന്ന്. നമുക്കറിയാം ചേളാരി അണ്ടർപാസിൻ്റെ ഈ ഭാഗം മാത്രമാണ് ഈ റീച്ചിൽ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് ഇട്ടിട്ടില്ല, അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ തുറന്നു കൊടുക്കുക. അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെത്തി ഇവിടെ ആ ഷീറ്റ് വെള്ളം താഴേക്ക് കിഞ്ചിലോ ഈ താഴേക്ക് പോകാതിരിക്കാനൊക്കെ ഉള്ള വാട്ടർ പ്രൂഫ് ചെയ്യുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക തരം കെമിക്കൽ ഒരു പഷട്ടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കുകയാണുണ്ടാവുക. നമ്മൾ പൂക്കിപ്പുറം അണ്ടർപാസിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ കാണിച്ചതാണ്. ആ സമയത്ത് ഒട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഇതിൻ്റെ ടാറിംഗ് വർക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇനി ഇവിടെയും ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. ഇത് കഴിഞ്ഞാൽ മേലെ ചേളാരി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ആ ഭാഗത്ത് ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാം. ചേളാരി ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും ചേളാരിയുടെ മൊത്തമായിട്ടൊരു വീഡിയോ റൗണ്ട് നിങ്ങളെ കാണിക്കട്ടാ. അത് കണ്ടതിന് ശേഷം നമുക്ക് ടാറിംഗ് വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് പോകാം. അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെയാണ് ഇപ്പോൾ ടാറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഞങ്ങോട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ കുറഞ്ഞൊരു ഭാഗം കൂടി ടാറിംഗ് ചെയ്യാണ്ട് അതോടെ ചേളാരി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകും. പേവർ കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ റോഡ് റോഡിൽ വെച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ നേരം നമുക്ക് ഇത് കണ്ടതിന് ശേഷം ഓവർപാസിൻ്റെ അടിപ്പാതയിലൊക്കെ കണ്ടത് അതിന് മുകൾ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കുക. അതുപോലെ ആ ഭാഗത്തും കാണിക്കട്ടോ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പാണാമ്പ്രയിലാണ് ഇപ്പോൾ ആ അണ്ടർപാസിൻ്റെ വർക്കുകൾ അതിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പിടുന്നതിന് വേണ്ടി. ഗർഡർ ലോഞ്ചിങ് വീഡിയോകളൊക്കെ ഞാൻ മുന്നേ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ മെയിൻ സ്ലാബ് വാർപ്പിടുന്നുണ്ട്. കമ്പികളൊക്കെ കെട്ടി അവസാന ഘട്ട വർക്കില്ല. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് വർക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള വർക്കുകളും അവിടെ തകൃതയായി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ നേരം എടുത്ത പേവർ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും റോഡ് റോഡ് കംപ്രസ് ഉപയോഗിച്ചുള്ള മെറ്റൽ പ്രസ്സിംഗ് വർക്കുകളും അതുപോലെ ചേളാരി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടുന്ന് വീഡിയോ ഒക്കെ നോക്കിയാൽ നമ്മുടെ എത്ര ഉയരത്തിലാണ് ആ ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ കൂടെ ഒപ്പിച്ച് ഏകദേശം പകുതിയിലേറെ അണ്ടർപാസും ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നല്ലൊരു ഹൈറ്റുള്ളൊരു അണ്ടർപാസ് വന്നത് നമുക്ക് ചേളാരിയിലാണ്. പ്രത്യേകിച്ച് ചേളാരി അങ്ങനെ താഴ്ന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ ബ്ലോക്ക് വെച്ച് ഉയർത്തി വന്നതോടെ ഹൈറ്റ് നല്ലോണം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ പേപ്പറിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു.
ഇവിടെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതോടെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൊക്കെ മെറ്റലിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലെ ടാറിം വർക്കാണ്. പാണാമ്പ്രയിൽ എത്തുന്ന ഓവർപാസ് അണ്ടർപാസത്തിന് മുമ്പായിട്ട് അവിടെ കുറഞ്ഞൊരു ഏരിയ ടാറിം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 8 മാസത്തിലേറെയായിട്ടുണ്ട്. അതിപ്പോൾ മമ്മാലിപ്പടി ഭാഗത്തും അതുപോലെ വരിയത്തോട് ഭാഗത്തൊക്കെ ചെയ്തതുപോലെ അന്ന് ടാറിംഗ് ചെയ്ത ഏരിയയാണ് പാണാമ്പ്രയിലെ അണ്ടർപാസിൻ്റെ അടുത്തിട്ടോ. ഓവർപാസിന് അടിപ്പാതിന് കുറഞ്ഞൊരു ഏരിയ ഈ ഏരിയ മണ്ണ കമ്പാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെയും കോൺക്രീറ്റ് മെറ്റലിടാണ്ട് കേട്ടോ. ഓവർപാസിൻ്റെ അടിപ്പാതയിലും കൂടി ടാറിം വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ചേളാരി മുതലുള്ള പാണാമ്പ്ര വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റായി. കണ്ടുവെക്കാം ഓവർപാസിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ഓവർപാസിൻ്റെ ഇവിടുന്ന് ചേളാരി അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പൂർണ്ണമായിട്ടും വളവ് നിവർത്തി വന്നിട്ടില്ല. നമ്മൾ കരിമ്പിൽ ഭാഗത്തൊക്കെ വീടുകൾ കാണിച്ചിരുന്നു. അവിടെയൊക്കെ ഒരു എസ്സാകൃതിയില്ലായിരുന്നു. എന്നാലും കയ്യിൽ പരമാവധിയൊക്കെ റോഡുകൾ നിവർത്തിയിട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാണാമ്പ്ര ഭാഗത്തേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാനൊന്ന് വീടെടുത്ത് കാണിച്ചിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ തന്നെ നമുക്ക് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയയിലെത്താം. കണ്ടുവെക്കാം. ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള രണ്ട് ഭാഗത്തും ഇതുവരെ റോഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ കാണാൻ പറ്റി. നമുക്കിപ്പോൾ കാണാം രണ്ട് ഭാഗത്തെ ചുമരുകളൊക്കെ സിമെൻ്റ് സ്പ്രേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപ്പാതയിലുള്ള വർക്കുകളൊക്കെ എല്ലാം റെഡി ആട്ടോ. ഇനി ഇവിടുന്ന് അണ്ടർപാസിൻ്റെ പണികളാണ് പൂർത്തീകരിക്കാനുള്ളത്. അതുപോലെ അണ്ടർപാസ് കഴിഞ്ഞാൽ പാണാമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് കെ എൻ ആർ എസിൻ്റെ ഓഫീസ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇപ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഉയർന്ന ഭാഗത്തൊക്കെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് അണ്ടർപാസിനൊപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ രണ്ട് ഭാഗത്തെ ബ്ലോക്ക് പതിച്ച് സൈഡ് വാൾ ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തുള്ള വർക്കുകൾ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അതുപോലെ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്തുനിന്നും ഒരു വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം. ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ഈ ലെവലിൽ അതായത് ഏറ്റക്കുറച്ചില്ലാതെ സ്ട്രൈറ്റായിട്ട് നമ്മളെ ദേശീയപാതയുടെ പുതിയ 6 വരി റോഡ് കടന്നു പോകും. അണ്ടർപാസിനോടൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി ഏകദേശം ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്ന വർക്കുകളും അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കാനുള്ള റെഡിമെയ്ഡ് ബാരിയർ ക്രാഷ് ബാരിയറൊക്കെ ഇവിടെ ആദ്യത്തെ ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയയിൽ നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മണ്ണിട്ട് അത് കമ്പാക്റ്റിംഗ് വർക്കുകളും മെറ്റലിടുക ബാരിയർ ഇറക്കി വെക്കുന്ന വർക്കിലേക്കൊക്കെയാണ് ഇനി ഇവിടെ നീങ്ങാനുള്ളത്. അപ്പോൾ ബ്ലോക്ക് വെച്ച് ഏകദേശം അണ്ടർപാസിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ടോ. അപ്പോൾ അടിയിൽ നിന്നുള്ള എത്രത്തോളമാണ് ഇനി മെയിൻസിലെ വാർപ്പുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത് ഒക്കെ ഒന്ന് അടിയിൽ നിന്ന് കാണിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അടിയിലുണ്ടല്ലേ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരണല്ലോ കേട്ടോ. അവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി അണ്ടർപാസിനൊപ്പിച്ച് ടച്ചായ ഏരിയ ഒക്കെ നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പാണാമ്പ്രയുടെ പുതിയ വർക്കുകൾ കെ എൻ ആർ എസിലെ ഓഫീസ് വരെയുള്ള പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് അണ്ടർപാസ് വരെ കാര്യമായിട്ട് ഉയർത്തി വരാൻ കേട്ടോ. ആ ഭാഗത്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്ത് ആറിവാളുടെ വർക്കുകളും അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണെടുത്തിട്ട് അണ്ടർപാസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുന്ന ആ ഒരു വീഡിയോകളൊക്കെയാണ് നമ്മളിവിടുന്ന് കാണുന്നത്. കെ എൻ ആർ സിലിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഏകദേശം നല്ല ഹൈറ്റാണ്. അപ്പോൾ ഒരു ലെവലാക്കി വരുന്നതിന് വേണ്ടിയാണ് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്.
അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം മണ്ണിട്ട് ഉയർത്തി വരുന്നതോടെ കെ എൻ ആർ സി എൽ ഓഫീസ് നിൽക്കുന്ന കോഴിയൂർ ഭാഗത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചേളാരി മേലെ ചേളാരിയുള്ള ഓവർപാസിൻ്റെ അടിപ്പാതൊക്കെ നമുക്ക് കറക്റ്റ് ഇവിടെ നിന്നാണ് കാണാൻ പറ്റും കേട്ടോ. ആ രീതിയിലാണ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടുവെക്കുക നമ്മുടെ അവിടെ പുതിയ വർക്കുകളൊക്കെ. ചേളാരി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിനൂർ വരെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി ഇവിടെ നിന്നാണ് കെ എൻ ആർ സി എല്ലിൻ്റെ ഓഫീസ് നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ആറുവരിൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ അവിടേക്ക് വെക്കാനുള്ള ഡിവൈഡറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്ന സ്ഥലം ഇവിടെ കേട്ടോ. അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെറ്റല് എംസാൻഡ് അതുപോലെ റോഡൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടുവന്ന വേസ്റ്റുകളൊക്കെ കൂട്ടിയിടുന്നൊരു സ്ഥലവും ഇതിനായിട്ടാണ് അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയ നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ഡിവൈഡറുകളാണ് അവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത്. കണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ആ ഭാഗത്ത് വരുന്ന ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എല്ലാം നിങ്ങളെ കാണിക്കാം. കണ്ടു ഇവിടുന്ന് ഇടതുഭാഗത്തേക്ക് നോക്കി ഇഷ്ടംപോലെ കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മളിത് വരുമ്പോൾ കാണിക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ കൂടുതൽ ഇവിടെ അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. നമുക്കറിയാം റോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വർക്കുകളൊക്കെ ഏകദേശം എല്ലായിടത്തും ടാറിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകളാണ് ഇനിയിപ്പോൾ എല്ലാ കെ എൻ ആർ സിൻ്റെ ഓഫീസിലൊക്കെ പലയിടത്തും ഇപ്പോൾ വെന്നിയൂരായാലും പൂവഞ്ചന ഭാഗത്തൊക്കെ ആയാലും ഇതൊക്കെ കൂടുതൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കട്ടകളൊക്കെ ഇഷ്ടംപോലെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് വീട് എടുക്കുമ്പോഴൊക്കെ തന്നെ വർക്ക്. ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ മെറ്റല് എംസാൻഡ് അതുപോലെ റോഡൊക്കെ കട്ട് ചെയ്ത് കൊണ്ടത് പൊളിച്ച് കൂട്ടിട്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ പോയി ഞങ്ങൾ വീഡിയോ കാണിച്ചിരുന്നു. അന്ന് നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഈ മെറ്റലൊക്കെ ഇങ്ങനെ മല പോലെ കൂട്ടിട്ടിരുന്നു കാണാൻ. ഇന്നിപ്പോൾ നമ്മൾ ഇന്നും കണ്ട് കണ്ട് ആയതുകൊണ്ട് തന്നെ അത് ഇത്ര വലിയൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഏതായാലും ഓവർപാസിൻ്റെ ഇവിടെ എത്തിട്ടോ. ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഇപ്പോൾ നടക്കുന്ന വർക്ക് രണ്ട് സൈഡിലുള്ള ചുമരിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആ നെറ്റൊക്കെ വെച്ച് സ്പ്രേ വർക്ക് നടക്കുന്നതിന് വേണ്ടി നെറ്റടി ഡ്രില്ല് ഉപയോഗിച്ച് കണ്ട നെട്ട് ബോൾട്ടൊക്കെ മുറുക്കി അതുപോലെ നെറ്റൊക്കെ വെക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ ഓവർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും കണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തും കൈവരിയുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടുത്തെ പണികൾ. മറ്റ് ഓവർപാസിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടിപ്പാതയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടെയാണ് അടിപ്പാതയിൽ ടാറിംഗ് വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്കുകൾ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടിയിൽ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിട്ട് വരുന്ന വർക്കുകളും ഓവർപാസിൻ്റെ അടിയിൽ നിന്ന് കുറഞ്ഞൊരു ഭാഗങ്ങൾ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കാര്യമായിട്ട് ഇവിടെ നടക്കാനുള്ളത്. നമ്മളിതിൻ്റെ മുകളിൽ സർവീസ് സോൺ കടന്ന് വരുമ്പോൾ ഇവിടുത്തെ ഡ്രെയിനേജ് വർക്കുകളും അതുപോലെ ആദ്യത്തെ വാഹനങ്ങൾ ഓടുന്ന ആ റോഡൊക്കെ ഒന്ന് കൂട്ടി വന്നാൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സർവീസിന് സൗകര്യങ്ങളൊക്കെ കൂടും കേട്ടോ. അപ്പോൾ ഓവർപാസിൻ്റെ അടുത്തെത്തി ഇവിടെ
ഇവിടെ നിന്ന് ഈ മുകളിലത്തെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ താഴേക്ക് പോവാണ്. ഇവിടെ ഈ നെറ്റ് അടിക്കുന്ന വർക്കുകൾ, ഇനി ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കാനുള്ളത്. പാലത്തിൻ്റെ അടിയിൽ നിന്നും കുറഞ്ഞൊരു ഭാഗം മണ്ണുകളെടുത്ത് മാറ്റാണ്ട് അപ്പോൾ എക്സ്കവേറ്റർ വെച്ച് ടോറസിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചേളാരി അണ്ടർപാസിൻ്റെ അവിടുന്ന് മേലെ ചേളാരി ഓവർപാസും പാണാമ്പ്ര അണ്ടർപാസും കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയുള്ളത് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഈ ഭാഗത്താണ്. അവസാനഘട്ട വർക്കുകളാണ്, അതായത് ചുമരുകളുടെ കോൺക്രീറ്റ് വർക്കും ഇനി അടിഭാഗത്തെ വർക്കുകൾ നടക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് സാബിത്ത് വ്ളോഗ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.